അഖിലയുടെ ഫസ്റ്റ് പാട്ട് എന്ന് പറയുമ്പോൾ തന്നെ ആഴ കാലില എന്നുള്ള പാട്ട് മഞ്ഞച്ചരടിലെ പൂതാലി അതെ 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 ഇപ്പോ അഖിലെ പാടാൻ പോകുന്നത് അഖിലയുടെ മനസ്സിനെ വിളിച്ചുണർത്തിയ അല്ലെങ്കിൽ അഖിലിനെ ഇടയ്ക്കിടയ്ക്ക് അഖിലെ എന്തൊക്കെയോ ആരോ തോണ്ടിയ ഒരു ഗാനം முந்தினம் பார்த்தேனே பார்த்ததும் தோற்றேனே சல்லடை கண்ணாக நெஞ்சமும் பொன்னானதே இத்தனை நாளாக உன்னை நான் பாராமல் எங்குதான் போனேனோ நாட்களும் மீனானதே வானத்தில் நீ வெண்ணிலா ஏற்கத்தில் நான் ആരോ അവിടുന്ന് അവക്ക് പറഞ്ഞു അല്ല ചെലപ്പോ ചെലപ്പോ ഇങ്ങനെ ഒന്നും അറിയത്തില്ല എന്നൊക്കെ ഞാൻ ഇങ്ങനെ കാണിക്കും പക്ഷേ ക്രിസ്മസ് മൂഡായിരുന്നു അല്ലെ അല്ല സാന്റ ക്ലോസ് വന്നു ഒരുപാട് ഗിഫ്റ്റ് തന്നു അതാണോ ഇതിന്റെ മൂഡ് നിനക്ക് തോന്നുന്നു അല്ല മൂഡല്ല അതിന്റെ മീനിങ് അല്ലല്ല അല്ല ചെറിയൊരു ഡിഫറൻസ് അല്ല ഇത് കിങ്ഫിഷ് എന്ന് പറഞ്ഞാൽ അനൂപേട്ടന്റെ ഒരു ഒരു കുറച്ച് മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആണ് ഇതിൽ ഈ കിങ്ഫിഷ് എന്ന് പറയുന്നത് അത് ആ ത്രൂ ഔട്ട് ആ സിനിമ അങ്ങനെ ഒരു ഒരു ത്രെഡ് പോകുന്നുണ്ട് അപ്പൊ അദ്ദേഹം പറഞ്ഞതും ആ ഒരു മിസ്റ്ററി നിലനിർത്തിക്കൊണ്ട് തന്നെ എനിക്കൊരു ട്രാക്ക് വേണം അതിൽ ശരിക്കും നമുക്ക് കേട്ടു കഴിഞ്ഞാൽ തന്നെ ഒരു മിസ്റ്ററി ഫീൽ ചെയ്യണം ഇതിപ്പോ നമ്മുടെ ഒരു ഫ്രണ്ട് എന്നുള്ള രീതിയിൽ നമ്മൾ അത്രയും നമ്മുടെ കൂട്ടുകാരി നമ്മൾ പക്ഷേ ഇത് പുറത്തുനിന്ന് ഒരാൾക്ക് കാണുമ്പോഴത്തേക്കും ഇത് വലിയൊരു കാര്യം തന്നെയാണ് പറയാണ്ടിരിക്കാൻ പറ്റത്തില്ല അൻവർഗ അൻവർക്ക് ഇനി പൊളിച്ചിറക്കും എന്നെ എന്നെ പൊന്നെ അൻവർക്ക വന്ന് സ്റ്റേജിൽ വന്നിട്ട് ഇങ്ങനെ ഒരു അൻവർക്കയുടെ ഒരു സ്റ്റൈൽ ഉണ്ടല്ലോ ഇങ്ങനെ നിൽക്കുന്ന ഒരു ആക്ഷൻ ഉണ്ടല്ലോ ഇനി വരുന്നു വിസിൽ റൗണ്ട് വരികയാണ് വിസിൽ റൗണ്ട് പച്ച വിസിൽ പിടിക്കൂ എനിക്കായിരുന്നു പച്ച വേണ്ടിയിരുന്നു അയ്യോ നിനക്കായിരുന്നു പച്ച അവിടെ പച്ച പിടിക്കട്ടെ മഞ്ഞ 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 മറ്റേ പാട്ടിങ്ങനെ മഞ്ഞ 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 അത് കൊള്ളാം പക്ഷെ ബൾബുകൾ മിനി 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 തിളങ്ങുമ്പോൾ എന്നെ നോക്കണേ എന്നെ നോക്കണേ അൻവർക്ക നല്ല ഫ്ലവർ പോലെ ഇരിക്കുന്ന കുട്ടി നീല ആർക്കാണ് എനിക്ക് ഇതിനൊരു പ്രത്യേകത നീല എന്താ നീലക്ക് നീലക്കാണല്ലോ നീലാകാശം പച്ചക്കടൽ മിസ്സിൽ കംപ്ലൈന്റ് ഉണ്ടോ ചെക്ക് ചെയ്യോ പ്ലീസ് ചെക്ക് യാ ഗോ ടു പബ് സൂപ്പർ ഗേൾസ് ആൻഡ് ബോയ്സ് ഓക്കെ ഷാൽ വി കണ്ടിന്യൂ ദ ഗെയിം യാ കണ്ടിന്യൂ സ്റ്റാർട്ട് ചെയ്യാൻ പോണം ഷാൽ വി സ്റ്റാർട്ട് ദ ഗെയിം യാ ഇംഗ്ലീഷ് അറിയാലേ ശരി ക്വസ്റ്റ്യൻ നമ്പർ വൺ എന്നെ എന്റെ വലത് കവളിൽ കൊതുക് കുത്തി എന്റെ ചോര കുടിച്ചു ബട്ട് ഞാൻ അതിനെ കൊല്ലാതെ വിട്ടു കാരണം ആ ചെറിയൊരു വിസിൽ അതെവിടാണ് ചെറിയൊരു ശബ്ദം ശക്തിയോടെ ആ യെസ് കാരണം സ്വന്തമായിട്ട് ചെവിക്കല്ല അടിക്കണ എങ്ങനെയാ ഇങ്ങനെ അടിച്ചൂടെ അങ്ങനെ അടിച്ചാ പ്ലീസ് യൂസ് ദ ബ്രെയിൻ മേക്കപ്പ് മേക്കപ്പ് ആയിട്ട് വല്ലതും വന്നുണ്ടോ ചോര കൊതുക് എടുത്താൽ എന്ത് സംഭവിക്കും ഉത്തരം ഇതാണ് കേട്ടോളൂ ചോര കുടിച്ചത് കൊണ്ട് ഞങ്ങൾ തമ്മിൽ ബ്ലഡ് റിലേഷൻ വന്നു എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ചോര എടുക്കുന്ന കൊതുകാണെ പോലും നമ്മൾ അവരുടെ ബന്ധുക്കാരാണ് അപ്പം അഖിലയ്ക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു വളരെ എളുപ്പമുള്ള ഒരു ടാസ്ക് ആണ് കാരണം റാം വാക്കൊന്നും അറിയത്തില്ലാത്ത ആരില്ല പക്ഷേ അപ്പൊ ഒരു ഒരു എന്തൊക്കെ ചുമ്മാ ഇങ്ങനെ വരുന്ന നിന്നാ ഒരു ഫാഷൻ ടി വി മോഡൽ ഇങ്ങനെ ഭയങ്കര ഷാർപ്പ് ലുക്ക് മുഖത്ത് പുച്ഛമല്ല തുണിയില്ല അപ്പൊ തുണി ഇല്ലാത്ത രീതിയിൽ നമ്മൾ സങ്കല്പിച്ചാൽ മതി
പിന്നിട്ട വഴി കൂടെ സഞ്ചരിച്ച് ഞാൻ പിൻകുത്തി കയറൂലേ കാലില്. ഇവളോട് എന്തോ മത്സരിക്കാതിരിക്കണ കാരണം എല്ലാ ക്വസ്റ്റ്യൻസ് ഇല്ല ഇല്ല എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ നിന്റെ പ്രോഗ്രാം ഞാൻ സ്ഥിരമായിട്ട് കാണുന്നുണ്ട്. ശരി, അപ്പൊ രഞ്ജിനിക്ക് ഏത് മുട്ടയാണ് സെലക്ട് ചെയ്യാം? അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവുകയാണ്. ചിക്കൻ ഗുനിയ കൊതുക് പരത്തുന്നു, ചപ്പാത്തി മനുഷ്യൻ പരത്തും. റിമിക്ക് ടാസ്ക് വേണ്ടേ? എടുക്ക എടുക്ക. നിങ്ങളുടെ അയൽക്കാരന്റെ അടുത്ത് പോയി ഒരു ടോയ്ലറ്റ് ബ്രഷ് മേടിക്കുക. ടോയ്ലറ്റ് ബ്രഷ് മേടിക്കണം. അതിനിപ്പോ എന്താ? എന്റെ അയൽക്കാരൻ എന്റെ ഫ്ലാറ്റിന്റെ അടുത്ത് താമസിക്കാൻ അവസരിക്കാണ്. അപ്പൊ എന്റെ വീട്ടില് ടോയ്ലറ്റ് കഴുകാനുള്ള ബ്രഷ് ഇല്ല. സമയത്ത് നോക്കുമ്പോ ദൈവമേ, ഞാൻ ഒറ്റയ്ക്ക് അല്ലെങ്കിലും ഒരു മനുഷ്യൻ ഉണ്ടാവില്ല. അഫ്സലിക്ക തൊട്ടപ്പുറത്തുണ്ടല്ലോ, കാരണം അഫ്സലിക്കാണ് അവിടെ വീട്ടിൽ സ്ഥിരമായിട്ട് ടോയ്ലറ്റ് കഴുകുന്നത്. അപ്പൊ അഫ്സലിക്ക് എടുത്ത് കിട്ടും. അഫ്സലിക്ക, അതെ, ടോയ്ലറ്റ് ബ്രഷും തരാവോ? ടോയ്ലറ്റ് ബ്രഷും തരാവോ? കാരണം ഭയങ്കര വൃത്തികേടായിട്ട് എടുക്കുന്നു. അല്ലെങ്കിൽ ഇനി പറ്റിക്കോ ഒന്ന് കഴുകി തന്ന അത്ര ടോയ്ലറ്റ്. നീ പറഞ്ഞോണ്ടിരിക്കുമ്പോ അഫ്സലിക്കാന്റെ എക്സ്പ്രഷൻ എനിക്കൊന്ന് നമ്മുടെ പ്രോഗ്രാം നടക്കുമ്പോഴേ ടോയ്ലറ്റ് പോകേണ്ട ആശ. നമ്മൾ ആദ്യം ചോദിച്ചില്ലേ എന്തുകൊണ്ട് അഫ്സലിക്ക് ഇത്രയും ചെറുപ്പമായിട്ടിരിക്കുന്നത്? അഫ്സലിക്ക, ഇത് വലിയൊരു കാര്യമാണ്. കൃത്യമായിട്ട് പോകാൻ പറ്റുന്നല്ലോ, അതൊരു ഭാഗ്യമല്ലേ? ഇതൊക്കെ ഏറ്റവും ഒരു മനുഷ്യന് വേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് അഫ്സലിക്ക അതുകൊണ്ടാണ് ഇത്ര ഭംഗിയായിട്ടിരിക്കുന്നത്. വേണ്ട കാര്യമാണ്, എനിക്ക് ചില ആവശ്യത്തിൽ കൂടുതലാണ്.